right now and press the bell icon never miss an update നവോത്ഥാന കേരളത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് ശബരിമല ചരിത്ര പശ്ചാത്തലത്തിൽ പൊട്ടിമുളച്ച സമര കോലാഹലങ്ങളുടെയും പന്തലുകളുടെയും ശരണം വിളികളുടെയും മറവിൽ ഹിന്ദുരാഷ്ട്ര നിർമ്മിതിക്കായുള്ള ചരിത്രം തിരുത്തലിന്റെ നാൾ വഴികൾ വെളിച്ചം കണ്ടു തുടങ്ങിയപ്പോൾ കേരള നവോത്ഥാനം വീണ്ടും പ്രഥമ വിഷയമാകുന്നു മീ ടു ക്യാമ്പയിൻ സ്ത്രീ പ്രവേശനം വനിതാ മതിൽ തുടങ്ങിയ കലാപരിപാടികൾ നവോത്ഥാന പരിവേഷമണിയാൻ ഉത്സാഹിക്കുന്നു തൃപ്തി ദേശായിയെയും യതീഷ് ചന്ദ്രയെയും പോലെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതികരണ ശേഷിയുള്ളവരെയെല്ലാം ക്രൈസ്തവരായി പുനർനാമകരണം ചെയ്ത് ഐത്തക്കാരും അടിയാളരുമാക്കാനുള്ള തത്രപ്പാടുകൾ അരങ്ങു തകർക്കുന്നു അസഹിഷ്ണുതയുടെയും മതവൈര്യത്തിൻ്റെയും വിഷവിത്തുകൾ വാരിവിതറി ജനങ്ങളെ വേർതിരിക്കാനും അവരുടെ ഇടയിൽ ഭിന്നത വളർത്താനും സംഘടിത ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു ഉച്ച നീചത്വങ്ങളും ജാതി വേർതിരിവുകളും അടിയാളവർഗത്തിനെതിരെയുള്ള സുവർണ ചൂഷണങ്ങളും ഐത്തവും അനാചാരങ്ങളും കണ്ട് കേരളത്തെ ഭ്രാന്താലയമെന്ന് വിശേഷിപ്പിച്ച സ്വാമി വിവേകാനന്ദന്റെ വാക്കുകൾ അന്വർത്ഥമാക്കുന്ന സാമൂഹിക അന്തരീക്ഷം പുനഃസൃഷ്ടിക്കപ്പെടുന്നു ചരിത്രത്തിലെ തമസ്കരിക്കുന്ന നന്ദികേടിനും മാറ്റിയെഴുതുന്ന അല്പത്തരത്തിനും കാലം നൽകുന്ന തിരിച്ചടികൾക്ക് കാതോർക്കേണ്ട സമയമായി യഥാർത്ഥത്തിൽ കേരള നവോത്ഥാനത്തിന്റെ പിതാക്കൾ ആരാണ് നവോത്ഥാനത്തിന്റെ പിതാക്കൾ കേരള നവോത്ഥാനത്തിൻ്റെ പിതാവെന്ന് അറിയപ്പെടുന്ന ഈഴവ സമുദായത്തിന്റെ ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിച്ച ശ്രീനാരായണ ഗുരു ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറിലാണ് നായർ സമുദായത്തിന്റെ പരിഷ്കരണത്തിന് വേണ്ടി പ്രയത്നിച്ച ചട്ടമ്പിസ്വാമികൾ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാലിലും പുലേരുൾപ്പെടെ അന്തംസ്ഥിത ജനവിഭാഗങ്ങളുടെ മോചനത്തിന് നേതൃത്വം നൽകിയ അയ്യങ്കാളിയുടെ പിറവി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിലുമാണ് മുസ്ലിം സമുദായ നേതാവ് വൈക്കം അബ്ദുൽഖാദർ മൗലവി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ മലബാറിലെ തീയ്യരുടെ നവീകരണത്തിന് യത്നിച്ച വാഗ്ഭടനന്ദൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിൽ അലയ സമുദായത്തിന്റെ നേതാവ് പണ്ഡിറ്റ് കെ പി കുറുപ്പൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ നമ്പൂതിരി സമുദായത്തിലെ ദുരാചാരങ്ങൾ എതിർത്ത വി ടി ഭട്ടതിരിപ്പാട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എന്നാൽ ഇവർക്കെല്ലാം മുമ്പേ സാമൂഹിക സാംസ്കാരിക പരിഷ്കരണ രംഗത്ത് പ്രവർത്തന നിരതനായിരുന്നു ചാവറ കുര്യാകോസ് ഏലിയാസ് അച്ഛൻ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് മുതൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് വരെ ചാവറ അച്ഛനും പുറകിലോട്ട് നീളുന്ന ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ ഉദയം പേരൂർ സൂനദോസും വിശുദ്ധ ഫ്രാൻസിസ് സേവറുമൊക്കെ അടങ്ങുന്ന ക്രിസ്ത്യൻ മിഷണറിമാരുടെ നീണ്ട നിര തന്നെയുണ്ട് കേരള നവോത്ഥാനത്തിന് തിരിതെളിച്ചതിന് പിന്നിൽ ദൈവം സ്നേഹമുള്ള പിതാവാണെന്നും എല്ലാവരും അവിടുത്തെ മക്കളാണെന്നും എല്ലാ മക്കൾക്കും തുല്യസ്ഥാനവും അവകാശവുമാണ് ഉള്ളതെന്നുമുള്ള ക്രൈസ്തവ ചിന്ത തന്നെയാണ് യഥാർത്ഥത്തിൽ നവോത്ഥാനത്തിന്റെ അടിവേര് മിഷണറിമാർ തുടങ്ങി വെച്ച പരിവർത്തനം ക്രൈസ്തവ മിഷണറിമാർ പ്രചരിപ്പിച്ച പാശ്ചാത്യ വിദ്യാഭ്യാസവും അവരുടെ സ്വതന്ത്ര ചിന്തയുമായിരുന്നു പതിനെട്ടാം നൂറ്റാണ്ടിൽ നാമ്പെടുത്തു വളരാൻ തുടങ്ങിയ സാമൂഹിക സാംസ്കാരിക പരിവർത്തനത്തിന്റെ മുഖ്യ കാരണമെന്ന് കേരള പണ്ഡിതനായ എ ശ്രീധരമേനോൻ പ്രസ്താവിക്കുക ഒപ്പം പ്രാകൃതമായ ഐത്താചരണവും അടിമത്വവും അടിയാളവർഗ്ഗങ്ങളെ അടക്കി വാണ സവർണ ഹിന്ദുത്വത്തിന്റെ ക്രൂരതയും വിവേചനത്തിന്റെ കിരാത താണ്ഡവവും അന്നത്തെ സാമൂഹിക ക്രമത്തെ എത്രത്തോളം അധപ്പതിപ്പിച്ചിരുന്നുവെന്നും വിവരിക്കുന്നുണ്ട് ആധുനികതയിലേക്കും വികസനത്തിലേക്കും മനുഷ്യത്വത്തിലേക്കും വളരാൻ വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ സാധിക്കൂ എന്ന ബോധ്യത്തിൽ നിന്നാണ് മിഷണറിമാർ കേരളത്തിലുടനീളം വിദ്യാലയങ്ങൾ സ്ഥാപിച്ചത് ആയിരത്തി മുതൽ തെക്കൻ തിരുവിതാംകൂറിൽ പൊതുവിദ്യാലയങ്ങൾ ആരംഭിച്ചു ആയിരത്തി എണ്ണൂറ്റി പതിമൂന്ന് മുതൽ കോട്ടയത്ത് തുടർന്ന് ആലപ്പുഴയിൽ പെൺകുട്ടികൾക്കൈസ്കൂൾ ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിൽ മട്ടാഞ്ചേരിയിലും ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിൽ തലശ്ശേരിയിലും തലശ്ശേരിയിലും ഇംഗ്ലീഷ് സ്കൂളുകൾ മിഷണറിമാർ കൊളുത്തിയ വിദ്യയുടെ വെളിച്ചത്തിൽ അടിയാളവർഗ്ഗങ്ങളും ഇടത്തരക്കാരും ഉണരാൻ തുടങ്ങി ഇതിന്റെ തുടർച്ചയായിരുന്നു ചാവറയച്ചൻ ആളിക്കത്തിച്ച നവോത്ഥാന വിപ്ലവം ചാവറയച്ചന്റെ സംഭാവന ആധുനിക കേരള സൃഷ്ടിയിൽ അടിസ്ഥാനപരമായ മാറ്റങ്ങൾക്ക് വഴിതെളിച്ചവയായിരുന്നു വിദ്യാഭ്യാസ ജീവകാരുണ്യ മാധ്യമ മേഖലകളിൽ ചാവറയച്ചൻ തുടങ്ങി വെച്ച സംരംഭങ്ങൾ ഇതിനുള്ള ആദ്യ ചുവടുവയ്പായിരുന്നു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പതിൽ വൈദിക വട്ടം സ്വീകരിച്ച ശേഷം അദ്ദേഹം തുടങ്ങി വെച്ച സന്യാസ സമൂഹം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയൊന്ന് സവർണ അവർണ വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യരും ഒരേ ദൈവത്തിന്റെ മക്കളാണെന്ന ക്രൈസ്തവ ദർശനത്തെ ഉദ്ഘോഷിച്ചുകൊണ്ട് നവോത്ഥാനത്തിന്റെ മാർഗദർശിയായി ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തിയാറിൽ മാന്നാനത്ത് നസ്രാണിദ്വീപിക ആരംഭം അതേ വർഷം തന്നെ മാന്നാനം കുന്നിൻ സംസ്കൃത സ്കൂളും ആർപ്പുക്കരയിൽ കീഴാളവർഗ്ഗക്കാരുടെ കുട്ടികൾക്കായി പ്രൈമറി വിദ്യാലയവും ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിമൂന്ന് അമ്പത്തി ആറിൽ വാരാപ്പുഴമെത്രാനായിരുന്ന മാർ ബെർണാർദിൻ ബച്ചിനെല്ലിയുടെ കാലത്ത് വിദ്യാഭ്യാസ രംഗത്ത് ക്രൈസ്തവ സമൂഹം സംഘടിതമായി രംഗത്തെത്തിയത് അന്ന് വികാരി ജനറൽ ആയിരുന്ന ചാവറ കുര്യാഗോ സേലിയ സച്ചൻ കർശന ഭാഷയിൽ ആഹ്വാനം ചെയ്ത വിജയമന്ത്രമാണ് ഓരോ പള്ളിയോടും ചേർന്ന് പള്ളിക്കൂടം നിർമ്മിക്കുക എന്നത് അങ്ങനെ നാടങ്ങും വിദ്യാലയങ്ങളും ഉയർന്നു അയിത്തം നിലനിന്നിരുന്ന അക്കാലത്തും സവർണരുടെയും അവർണരുടെയും മക്കളെ ഒരേ ബെഞ്ചിലുരുത്തിയ വയറുമായെത്തിയ അടിയാള വർഗത്തിന് സ്കൂളിൽ ഉച്ചഭക്ഷണവും ആരംഭിച്ചു ഇത് നിലനിർത്താൻ പള്ളികളിൽ പിടിയേരി പിരിവും തുടങ്ങി വിദ്യാഭ്യാസത്തിനൊപ്പം തൊട്ടുകൂടായ്മയുടെ മതിൽക്കെട്ടുകൾ തകർത്ത് അദ്ദേഹം ഉയർത്തിക്കാട്ടിയ സമത്വത്തിന്റെ സന്ദേശം പിൽക്കാലത്ത് കേരളമെങ്ങും പടർന്നു കയറിയ സാമൂഹിക വിപ്ലവത്തിന്റെ ആരംഭമായിരുന്നു ചുരുക്കത്തിൽ പുതിയ ചരിത്രപണ്ഡിതന്മാർ നവോത്ഥാനത്തിന്റെ പിതൃത്വം ചാർത്തി കൊടുക്കുന്ന സാമൂഹിക പരിഷ്കർത്താക്കൾ ജനിക്കുന്നതിനു മുൻപ് തന്നെ ക്രൈസ്തവ മിഷണറിമാരും ചാവറയച്ചനും ഉൾപ്പെടെയുള്ള തദ്ദേശീയ ക്രൈസ്തവ നേതാക്കളും കേരള നവോത്ഥാനത്തിന് വഴിവെട്ടിയിരുന്നു അവരുടെ യജ്ഞങ്ങളാണ് സാർവത്രിക വിദ്യാഭ്യാസം വ്യാപകമാക്കാനും ഐത്തോചാടനത്തിനും ജാതി വിവേചനത്തിനുമെതിരെയുള്ള നടപടികളിലേക്കുള്ള പ്രേരക ശക്തി കേരള ജനതയെ ഒന്നായി കണ്ട് അവരുടെ സമഗ്ര പുരോഗതിക്ക് വേണ്ടി ഏകാഗ്രതയോടെ പ്രവർത്തിച്ചവരെ അവർ പ്രതിനിധീകരിക്കുന്ന ക്രൈസ്തവ സമൂഹത്തെ പുറംപോക്കുകളിലേക്ക് നീക്കി നിർത്തി ചരിത്രമെഴുതുവാൻ ശ്രമിക്കുന്ന ഇടത് വലത് ചരിത്ര പണ്ഡിതന്മാർ മാതാപിതാക്കളെ വഴിക്കവലുകളിൽ ഉപേക്ഷിച്ച് കോട്ടിട്ട് കോണ്ടസായിൽ പറക്കുന്ന ന്യൂജൻ പു പുതുപ്പണക്കാരാണ് അച്ഛൻ ആരാണെന്നറിയാത്ത പാവം മക്കൾക്കൻ Never miss an update.